ഹലോ, നമസ്കാരം. മിശ്ര സമ്പദ് വ്യവസ്ഥ, നെഹ്റുവിൻ സാമ്പത്തിക ശാസ്ത്രം. പൊതു സ്വകാര്യ ഉടമസ്ഥകൾ ഇഴചേർന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. ഒരേ സമയം സ്വതന്ത്ര വ്യാപാരവും സാമ്പത്തിക ഇടപെടലും ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളോടെ സ്വകാര്യ ഉടമസ്ഥതയിൽ വ്യവസായ രംഗം മത്സരാധിഷ്ഠിതമാകും. ഉൽപാദന ഉപകരണങ്ങളും കമ്പോള മേധാവിത്വവും സ്വകാര്യ ഉടമകളുടെ നിയന്ത്രണത്തിലാകുമ്പോൾ മറുവശത്ത് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വ്യവസായങ്ങൾ പൊതു ഉടമസ്ഥതയിലായിരിക്കും. സ്വകാര്യ ഉടമസ്ഥതയുടെ പര്യായമായ മുതലാളിത്ത വ്യവസ്ഥയും പൊതു ഉടമസ്ഥതയുടെ ഉദാഹരണമായ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയും കൂടിച്ചേരുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. എന്നാൽ അതൊരിക്കലും പൂർണ്ണമായ മുതലാളിത്ത വ്യവസ്ഥയോ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയോ അല്ലതാനും. മൂലധന വിനിയോഗത്തിന് സ്വകാര്യ ഉടമയ്ക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോഴും സാമൂഹ്യ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യും. സമകാലീന ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചിട്ടുള്ളവയാണ്. സ്വകാര്യ സംരംഭങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിലും സ്റ്റേറ്റിൻ്റെ നിയന്ത്രണങ്ങൾ ബാധകമാക്കുന്നു. സമൂഹത്തിലെ സാമ്പത്തിക ഉച്ചനീചത്വങ്ങൾ വർദ്ധിക്കുന്നത് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനാണ് ഭരണകൂടം ഇടപെടുന്നത്. ഇന്ത്യയെ പോലുള്ള വികസനോന്മുഖമായ രാജ്യങ്ങൾ ഭരണകൂടത്തിൻ്റെ ഇടപെടലിലൂടെ സ്വകാര്യ സംരംഭങ്ങളെ രാജ്യനന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യമാക്കുന്നത്. ഇത്തരം ഇടപെടലുകൾക്ക് സ്വകാര്യ മുതലാളിത്തത്തിൻ്റെയും സ്വകാര്യ കുത്തകകളുടെയും ദൂഷ്യങ്ങൾ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ കഴിയും. അടിസ്ഥാന വ്യവസായങ്ങൾ, തന്ത്രപ്രാധാന്യമുള്ള വ്യവസായങ്ങൾ, ഹെവി വ്യവസായങ്ങൾ എന്നിവ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അഥവാ പൊതു ഉടമസ്ഥയിലും മറ്റുള്ളവ സ്വകാര്യ ഉടമസ്ഥയിലും നിലനിർത്താൻ തീരുമാനിച്ചു. സാമ്പത്തിക നയങ്ങളിലൂടെ ഗവൺമെൻറ് ഓരോ ഘട്ടത്തിലും സ്വകാര്യ സംരംഭങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യപ്പെട്ടു. 1951 തുടങ്ങിയ ഒന്നാം പഞ്ചവത്സര പദ്ധതി നെഹ്റുവിയൻ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രായോഗികവൽക്കരണമായിരുന്നു. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിലെ ഗവൺമെൻറ് സഹായവും ചെലവുകളും കണക്കാക്കാൻ നടപടികൾ സ്വീകരിക്കപ്പെട്ടു. വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കൽ മാത്രം പോരാ, വ്യവസായ മേഖലയിൽ നേരിട്ട് ഗവൺമെൻറ് ഇടപെടണമെന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ തീരുമാനിക്കപ്പെട്ടു. തന്ത്ര പ്രാധാന്യമുള്ളതും അടിസ്ഥാനപരവും ആയ വ്യവസായ സംരംഭങ്ങൾ സ്റ്റേറ്റ് നേരിട്ട് ആരംഭിക്കാനും വികസിപ്പിക്കാനും തീരുമാനിക്കപ്പെട്ടു. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താൻ പൊതു സ്വകാര്യ മേഖലകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അംഗീകരിക്കപ്പെട്ടു. പ്രധാന വ്യവസായങ്ങൾക്കും സംഘടിത വ്യവസായങ്ങൾക്കും പുറമെ കൃഷി, ചെറുകിട വ്യവസായങ്ങൾ, സ്വകാര്യ സംരംഭങ്ങൾ എന്നിവയും അത്യാവശ്യമാണെന്ന് അംഗീകരിക്കപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ വ്യവസായ സംരംഭങ്ങളെ ഗവൺമെൻറ് നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന നിയമം 1951 ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ആണ്. സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹ നിർമ്മാണത്തിനാവശ്യമായ സാമൂഹ്യ സാമ്പത്തിക നയം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം 1954 പാർലമെൻറ്റ് അംഗീകരിച്ചു. ഈ ലക്ഷ്യം നേടിയെടുക്കാൻ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും വ്യവസായവൽക്കരണത്തിൻ്റെ ഗതിവേഗം കൂട്ടാനും പൊതുമേഖല വികസിപ്പിക്കാനും നടപടികൾ സ്വീകരിക്കപ്പെട്ടു. ചുരുക്കം ചില വ്യക്തികളുടെ കയ്യിൽ സാമ്പത്തിക അധികാരം കേന്ദ്രീകരിക്കാതിരിക്കാനും സ്വകാര്യ കുത്തുകൾക്ക് തടയിടാനും വരുമാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാര്യത്തിൽ വ്യത്യാസങ്ങൾ കുറച്ചു കൊണ്ടുവരാനും നടപടികൾ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ വ്യാവസായിക വളർച്ചയ്ക്ക് വേഗം കൂട്ടാൻ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കണമെന്ന ആവശ്യവും ഉയർന്നു വന്നു. 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ചട്ടക്കൂട് ബലപ്പെടുത്തി. ഒരു വിഭാഗം വ്യവസായങ്ങൾ സ്റ്റേറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. രണ്ടാമത്തെ വിഭാഗം വ്യവസായങ്ങൾ പൊതുവെ സ്റ്റേറ്റ് നിയന്ത്രണത്തിലാണെങ്കിലും സ്വകാര്യ സംരംഭകർക്ക് പങ്കാളിത്തം അനുവദിക്കപ്പെട്ടു. സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ഗവൺമെൻറ് സംരംഭങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. അവശേഷിക്കുന്ന വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. സാമ്പത്തിക രംഗത്തെ ഉദാരവൽക്കരണ നയം വരുന്നതുവരെ പൊതുവെ ഗവൺമെൻറ് വ്യവസായിക നയം 1956 തന്നെയായിരുന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥ നയം പിന്തുടരുന്നതിലൂടെ നെഹ്റു ഇന്ത്യൻ സമ്പദ് വളർച്ചയ്ക്ക് പ്രായോഗിക രൂപം നൽകുകയായിരുന്നു. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്കും അതാണ് ഉത്തമമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു ഗാന്ധിയൻ ആദർശവാദി എന്ന നിലയിൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതി അഭികാമ്യമായി കരുതിയ നെഹ്റു അതേ അവസരം ഇന്ത്യയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വൻ വ്യവസായ വളർച്ച അത്യന്താപേക്ഷിതമാണെന്നും കരുതി. അതുകൊണ്ട് ഇന്ത്യൻ സാമ്പത്തിക വളർച്ച ഗ്രാമീണ നാഗരിക വളർച്ചാ സന്തുലനത്തിലൂടെയാവണം കൈവരിക്കേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇന്ത്യയുടെ പുരോഗതിക്ക് പ്രകൃതി വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ജലവൈദ്യുത പദ്ധതികൾ പുരോഗതിയുടെ നാഴികല്ലുകളായി പരിഗണിച്ചതിൻ്റെ ഫലമാണ് ഇന്ത്യയിലെങ്ങും ഉയർന്നു വന്ന നിരവധി അണക്കെട്ടുകൾ. അണക്കെട്ടുകൾ കൃഷിക്കാവശ്യമായ ജലസേചനം നൽകുന്നതോടൊപ്പം തന്നെ വ്യാവസായിക വളർച്ചയ്ക്ക് ആവശ്യമായ വൈദ്യുതിയും പ്രദാനം ചെയ്തു. ഇന്ത്യയിലെ വിദേശ നിക്ഷേപത്തെക്കുറിച്ച് നെഹ്റുവിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. സാമ്പത്തിക വളർച്ച ആവശ്യമായ തോതിൽ കൈവരിക്കാൻ ഇന്ത്യ സ്വയം പര്യാപ്തമാണെന്ന ദേശീയ ബോധത്തിൽ അധിഷ്ഠിതമായ വീക്ഷണം അദ്ദേഹം നിലനിർത്തി. പ്രത്യക്ഷത്തിൽ വിദേശ നിക്ഷേപത്തെ പരസ്യമായി എതിർത്തില്ലെങ്കിലും വിദേശ നിക്ഷേപത്തിന് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ആവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രധാനപ്പെട്ട വ്യവസായങ്ങളിൽ വിദേശ പങ്കാളിത്തം അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും നെഹ്റുവിയൻ സമ്പദ് നയത്തിന് ഇന്ത്യയെ ഒരു വൻ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല.